കൊടും ചൂടിന്റെയും വരൾച്ചയുടെയും പശ്ചാത്തലത്തിൽ കുടിവെള്ളം പഞ്ചായത്തുകളിൽ എത്തുന്നു എന്നത് കളക്ടർമാർ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം. പകർച്ചവ്യാധി പ്രതിരോധം, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പരിശോധിക്കാൻ, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ എന്നിവയ്ക്കായി മൂന്ന് സമിതികൾ രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബഹിരാകാശ ശാസ്ത്ര നേട്ടത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നാടകം. മിഷൻ ശക്തി എന്ന ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണ വിജയം എന്ന് മോദി. നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും മോദി. വർഷങ്ങൾക്ക് മുമ്പേ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച സാങ്കേതിക വിദ്യയാണ് പുതിയ നേട്ടമാക്കി മോദി പ്രഖ്യാപിച്ചത്. 11:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന ട്വീറ്റ് നരേന്ദ്രമോദി നടത്തിയത്. 12 മണിക്കുള്ളിൽ നടത്തുമെന്നറിയിച്ച പ്രസംഗം 25 മിനിറ്റോളം വൈകി. ബഹിരാകാശ രംഗത്ത് വൻ നേട്ടമെന്ന അവകാശവാദത്തോടെ ആരംഭിച്ച പ്രസംഗത്തിൽ സാറ്റലൈറ്റ് വേദ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചുവെന്ന് മോദി വ്യക്തമാക്കി. മിഷൻ ശക്തി എന്ന് പേരിട്ട പരീക്ഷണത്തിൽ സാറ്റലൈറ്റ് വേദ മിസൈലായ എസാറ്റ് 300 കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തനത്തിലിരുന്ന ഉപഗ്രഹത്തെ 3 മിനിറ്റ് കൊണ്ട് തകർത്തു. 300 കിലോമീറ്റർ ദൂർ LEO ലോ എർത്ത് ഓർബിറ്റ് മേ ഏക് ലൈവ് സാറ്റലൈറ്റ് കോ മാർ ഗിരായാ ഹൈ സിർഫ് 3 മിനിറ്റ് മേ സഫലതാപൂർവക് യെ ഓപ്പറേഷൻ പൂരാ കിയാ ഗയാ ഹൈ മിഷൻ ശക്തി മിഷൻ ശക്തി യെ അത്യന്ത് കഠിൻ ഓപ്പറേഷൻ ഥാ. ജനുവരി 24 ഇന്ത്യ തന്നെ വിക്ഷേപിച്ച മൈക്രോസാറ്റ് 6 എന്ന ഉപഗ്രഹത്തെയാണ് മിസൈൽ തകർത്തത്. എന്നാൽ ഇന്ത്യ 2012 തന്നെ ആർജിച്ചെടുത്ത സംവിധാനമാണ് മോദി പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. DRDOയുടെ തലവൻ 2012 തന്നെ ഉപഗ്രഹഭേദ മിസൈൽ പരീക്ഷണം നടത്താൻ രാജ്യം തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖം പുറത്തുവന്നു. എന്നാൽ ഉപഗ്രഹങ്ങൾ ആയുധമായി ഒരു രാജ്യവും ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അന്ന് പരീക്ഷണത്തിന് അനുമതി നൽകിയില്ല. രാജ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു പരീക്ഷണം നടത്തി അത് സ്വയം അവതരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് മോദി ശ്രമിച്ചിരിക്കുന്നതെന്ന ആരോപണം ശക്തമാകുന്നു. സാധാരണയായി ഇത്തരം പരീക്ഷണങ്ങൾ DRDO നേരിട്ട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ് പതിവ്. മോദി പതിവ് തെറ്റിച്ച് സ്വയം നേരിട്ടെത്തി പരീക്ഷണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് രാഷ്ട്രീയ പ്രസംഗമാക്കിയും മാറ്റി. ന്യൂസ് ബ്യൂറോ ദില്ലി. ശക്തി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. വിഷയം ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. കമ്മീഷന് പരാതി നൽകുമെന്ന് മമതാ ബാനർജിയും പ്രതികരിച്ചു. കമ്മീഷന് പരാതി നൽകണമോ എന്ന് നിയമവൃത്തങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നതിനു ശേഷം സർക്കാരിന്റെ നേട്ടമായി ശക്തി മിസൈൽ പരീക്ഷണം ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്തു വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ രാഷ്ട്രത്തിന്റെ ശാസ്ത്ര പുരോഗതികൾ പ്രഖ്യാപിക്കാറുള്ളത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ്. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. തിടുക്കത്തിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിന് പിന്നിൽ BJPയുടെ പരാജയ ഭീതിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ട്വിറ്ററിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് മുൻകൂർ അനുമതിയുണ്ടോയെന്ന് പരിശോധിച്ച ശേഷം നിയമവൃത്തങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചു. We are, ma'am, currently verifying whether a permission was taken by the Prime Minister, and after examining that, once the legal department of the party has a look at it, we will inform you and take appropriate action. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തിയതെന്നുള്ള പ്രചാരണം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിയേക്കും. ന്യൂസ് ബ്യൂറോ ദില്ലി. കേരളത്തിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി മുരളീധര റാവുവിനെതിരെ വ്യാജരേഖ ചമച്ചതിനും കൈക്കൂലി വാങ്ങിയതിനും കേസ്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കള്ള ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം ഹൈദരാബാദ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. മുരളീധര റാവുവിന്റെ സഹായിയടക്കം 8 പേർ കേസിൽ പ്രതികളാണ്. നിയമനം നൽകാം എന്നറിയിച്ച് 2,17,00,000 രൂപ മുരളീധര റാവുവും സഹായികളും പരാതിക്കാരിൽ നിന്നും തട്ടിയെടുത്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യ വർഷം തന്നെ BJP നേതാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വലിയ നിയമന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വാണിജ്യ വ്യവസായ വകുപ്പിന് കീഴിലെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ ചെയർമാൻ പദം
വാഗ്ദാനം ചെയ്ത് 2.17 കോടി രൂപ ബിജെപി ജനറൽ സെക്രട്ടറി മുരളീധര റാവുവും സംഘവും കൈപ്പറ്റി. ഹൈദരാബാദ് സ്വദേശികളായ ടി പ്രവീണ റെഡ്ഡി, ഭാര്യ മഹിബാൽ റെഡ്ഡി എന്നിവരിൽ നിന്നുമാണ് തട്ടിപ്പ് നടത്തി പണം വാങ്ങിയത്. വിശ്വാസത്തിനായി അന്ന് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി നിർമ്മലാ സീതാരാമനൊപ്പിട്ട നിയമനക്കത്തും കൈമാറി. നിയമനക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമതലയേൽക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. കത്തിലെ ഒപ്പ് വ്യാജമാണെന്ന് മനസ്സിലായി. പണം തിരികെ ചോദിച്ചതോടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി. കേന്ദ്ര സർക്കാരും വിഷയം പൂഴ്ത്തി. 2015 നവംബർ മാസമാണ് സംഭവം നടക്കുന്നത്. മുരളീധർ റാവുവിന്റെ വിശ്വസ്ത സഹായി കൃഷ്ണകിഷോർ, പ്രാദേശിക ബിജെപി നേതാക്കളായ മന്ദാറാമർ ചന്ദ്ര റെഡ്ഡി, ചന്ദ്രശേഖർ റെഡ്ഡി, ബാബ ശ്രീകാന്ത്, ജി ശ്രീനിവാസ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ മടിച്ചതോടെ പരാതിക്കാർ കോടതിയെ സമീപിച്ചു. പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. വിശ്വാസവഞ്ചന, തട്ടിപ്പ്, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ബിജെപി ജനറൽ സെക്രട്ടറിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിനെതിരെയുള്ള പരാമർശത്തിൽ നീതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം അവസരവാദ രാഷ്ട്രീയമാണെന്ന പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാരോപിച്ച കമ്മീഷൻ രാജീവ് കുമാറിനോട് 2 ദിവസത്തിനകം മറുപടി നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. നീതി ആയോഗ് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നും അതിന്റെ ഉപാധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ വിമർശിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാജീവ് കുമാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1971 ഗരീബി ഹട്ടാവോ, 2008 ഒരു റാങ്ക് ഒരു പെൻഷൻ, 2013 ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും നടപ്പിലാക്കാതിരുന്ന കോൺഗ്രസ് വീണ്ടും അതുപോലെയുള്ള പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണെന്നായിരുന്നു രാജീവ് കുമാറിന്റെ ആദ്യ ട്വീറ്റ്. GDP 2% ബഡ്ജറ്റിന്റെ 13% കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതിക്കായി മാറ്റിവെക്കേണ്ടി വരുമെന്നും അങ്ങനെ വന്നാൽ മറ്റാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയില്ലെന്നുമായിരുന്നു രണ്ടാമതായി രാജീവ് കുമാർ ട്വീറ്റ് ചെയ്തത്. രാജ്യത്തെ 20% വരുന്ന ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അടിസ്ഥാന വേതനം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം വിശദീകരണം വേണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം 5ാം ദിവസവും തുടരുന്നു. മത്സരിക്കാൻ വയനാടും കർണാടകവും പരിഗണനയിലുണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുലിനെ കർണാടകത്തിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദവുമായി മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നേതാക്കളും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലം സംബന്ധിച്ചുള്ള തീരുമാനം കുഴഞ്ഞുമറിയുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അമിത ആത്മവിശ്വാസത്താൽ രാഹുൽ മത്സരിക്കാനെത്തുമെന്ന പ്രചരണം നടത്തിയത് തിരിച്ചടിയാകുമെന്ന ആശങ്ക നേതാക്കളിൽ പ്രകടമാണ്. എന്നാൽ പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക അറിയിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുകയും ചെയ്തതിനാൽ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പക്ഷേ 2ാം മണ്ഡലത്തിൽ മത്സരിക്കണമോ, എങ്കിൽ എവിടെ എന്നും രാഹുൽ തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. മത്സരിക്കാൻ തീരുമാനിച്ചാലാണ് വയനാടിന്റെ കാര്യം പരിഗണിക്കുക. വയനാടിനെ കൂടാതെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ കർണാടകത്തിലെ റായ്ചൂരും ചിക്കോടിയും പരിഗണനയിലുണ്ട്. BJP ശക്തി കേന്ദ്രമായ വടക്കൻ കർണാടകയിലെ ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ സംസ്ഥാനത്താകെ ഗുണം ചെയ്യുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കർണാടക നേതൃത്വത്തിന്റെ ഈ സമ്മർദ്ദവും കേരളത്തിലെ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. അതേസമയം വടകരയിലെ പ്രഖ്യാപനം വൈകുന്നത് സാങ്കേതികം മാത്രമാണെന്നും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രമേശ് ചെന്നിത്തല. വയനാട് നിന്ന് മത്സരിക്കണം എന്ന കേരള ഘടകത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ആവശ്യം എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പി.സി. ജോർജിന്റെ ജനപക്ഷം NDA യിലേക്കെന്ന സൂചന. NDA യിൽ ചേരുന്നത് സംബന്ധിച്ച് പി.സി. ജോർജ് BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. മുന്നണി പ്രവേശം സംബന്ധിച്ച് വിവിധ പാർട്ടികളുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി പി.സി. ജോർജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പി.സി. ജോർജ് തയ്യാറായിട്ടില്ല. മുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതെന്നും സൂചനയുണ്ട്.
തൃശൂരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തുഷാർ മത്സരിക്കും. വയനാട്ടിൽ പൈലി ഉപാധ്യായിട്ട് മത്സരിക്കും. വയനാട്ടിൽ രാഹുൽ വന്നാൽ മാറ്റമുണ്ടാകുമെന്ന് തുഷാർ. നിലവിൽ വയനാട്ടിലെ സീറ്റ് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടില്ല. അച്ഛന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എംഎൽഎമാർ മത്സരിക്കുന്നത് തടയണം എന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാപരവും നിയമപരവുമായ കാര്യമാണിതെന്നും മത്സരിക്കുന്നത് വിലക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ജയിക്കുന്ന എംഎൽഎമാരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട ചിലവ് ഈടാക്കണം എന്ന വാദവും കോടതി തള്ളി. കൊച്ചി സ്വദേശി അശോകൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. എംഎൽഎമാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിൽ ഭരണഘടനാപരമായോ നിയമപരമായോ തെറ്റില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതിനാൽ എംഎൽഎമാർ മത്സരിക്കുന്നത് വിലക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. കൂടാതെ ജയിക്കുന്ന എംഎൽഎമാരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചെലവ് ഈടാക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഹർജിയിലെ നിർദ്ദേശങ്ങൾ ദുരുദ്ദേശപരവും അപ്രായോഗികവുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉദാഹരണത്തിന്, സിറ്റിംഗ് എംഎൽഎ അന്തരിച്ചാൽ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ചെലവ് ആര് വഹിക്കും എന്നൊരു ചോദ്യമില്ലയെന്നും കോടതി പറഞ്ഞു. എംഎൽഎമാർ മത്സരിക്കുന്നത് പൊതുതാൽപര്യത്തിനെതിരാണെന്നാണ് ഹർജിക്കാരന്റെ മറ്റൊരു വാദം. അങ്ങനെയെങ്കിൽ മത്സരിക്കുന്ന എംഎൽഎമാരെ ജനങ്ങൾ തന്നെ തോൽപ്പിക്കുകയില്ലേ എന്നും അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. സിബിഐ അന്വേഷണം എന്ന ദിലീപിന്റെ ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ദിലീപ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. അപ്പീൽ തീരുമാനം ആകും വരെ വിചാരണ നിർത്തിവെക്കണമെന്നും ദിലീപ് ആവശ്യപ്പെടുന്നുണ്ട്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടാം തവണയാണ് കേസിലെ പ്രതിയായ ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ദിലീപിന്റെ ഈ ആവശ്യം തള്ളിയിരുന്നു. ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് സിംഗിൾ ബെഞ്ച് നേരത്തെ ഹർജി തള്ളിയത്. എന്നാൽ മുഴുവൻ വസ്തുതകളും പരിഗണിക്കാതെയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നടപടിയെന്നാണ് അപ്പീലിൽ ദിലീപ് ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ അപ്പീലിൽ തീരുമാനമാകും വരെ വിചാരണ നിർത്തിവെക്കണമെന്നും ദിലീപ് ആവശ്യപ്പെടുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുടങ്ങുന്നതിന്റെ ഭാഗമായി വനിതാ ജഡ്ജി ഉൾപ്പെട്ട കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതി ഏപ്രിൽ 5 കേസ് പരിഗണിക്കാനിരിക്കെയാണ് ദിലീപിന്റെ പുതിയ നീക്കം. ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളോടും അന്ന് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ 6 മാസത്തിനകം കേസിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ ദിലീപ് സിബിഐ അന്വേഷണ ആവശ്യവുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നിൽ വിചാരണ വൈകിപ്പിക്കുക എന്ന ലക്ഷ്യമാണെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. വടകര ഓർക്കട്ടരിയിൽ സിപിഎം പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിൽ 10 RMP പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾക്ക് 3 വർഷം തടവും 3 ലക്ഷം പിഴയും കോടതി ശിക്ഷ വിധിച്ചു. വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ബാലന്റെ വീട് ആക്രമിച്ച് തീവച്ച് നശിപ്പിച്ച സംഭവത്തിലാണ് കോടതി വിധി. RMP ലോക്കൽ കമ്മിറ്റി അംഗം ദാമോദരൻ ഉൾപ്പെടെ 10 പേരെയാണ് കോടതി ശിക്ഷിച്ചത്. 2012 കേസിനാസ്പദമായ സംഭവം. അന്തരിച്ച എഴുത്തുകാരി അഷിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ലിംഗസമത്വത്തിനുവേണ്ടി കഥകൾ ഉപയോഗിച്ച എഴുത്തുകാരിയായിരുന്നു അഷിതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സ്ത്രീകൾക്ക് നേരെ പൊതു ഇടങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെ അഷിത കഥകളിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെന്നും വായനക്കാരുടെ മനസ്സിനെ തൊട്ട കഥാകാരിയായിരുന്നു അഷിതയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മുൻ നേപ്പാൾ പ്രധാനമന്ത്രിയും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാനുമായിരുന്ന ധാലാനാഥ് ഗനാൽ കൈരളി ടിവി സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കൈരളി ചാനലിന്റെ പ്രവർത്തനങ്ങൾ MD ജോൺ ബ്രിട്ടാസിൽ നിന്നും ചോദിച്ചറിഞ്ഞ അദ്ദേഹം ചാനലിന് വിജയാശംസകൾ നേർന്നാണ് മടങ്ങിയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുൻ നേപ്പാൾ പ്രധാനമന്ത്രിയും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാനുമായ ധാലനാഥ് ഖനാൽ പറഞ്ഞു. കൈരളി ചാനൽ ആസ്ഥാനം സന്ദർശിച്ച ധാലനാഥ് ഖനാലിനെ ചാനൽ MD ജോൺ ബ്രിട്ടാസും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവനും ചേർന്ന് ഉപഹാരം നൽകി സ്വീകരിച്ചു. കേരളവും നേപ്പാളും തമ്മിൽ സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും സമാനതകളുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ആഗോളതലത്തിൽ ഏകപ്രതീക്ഷ ഇടതുപാർട്ടികളാണെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ശക്തിയാർജിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. കൈരളി ചാനലിന്റെ പ്രവർത്തനങ്ങൾ MD ജോൺ ബ്രിട്ടാസിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കിയ അദ്ദേഹം ചാനലിന് വിജയാശംസകളും നേർന്നു. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ദേവിപ്രസാദ് ഗ്യാവാലി, യുവശാസ്ത്രജ്ഞൻ രാംചന്ദ് ഖണ്ഡാൽ എന്നിവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് 2 തവണയാണ് ഇദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ആധുനിക ജീവിതത്തിന്റെ സംഘർഷത്തിന്റെ നെരിപ്പോടായി മാറുന്ന സ്ത്രീത്വത്തിന്റെ വിങ്ങിപ്പൊട്ടലുകളായിരുന്നു അഷിതയുടെ കഥകൾ. സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകളും അവരുടെ കഥകളിൽ നിഴലിച്ചു. പ്രിയ എഴുത്തുകാരി വിട പറയുമ്പോൾ ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് മരണമില്ല. അവസാനിക്കരുതെന്ന് വ്യർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും അവസാനിക്കുന്നവയാണ് എഴുത്തുകാരിയായ അഷിതയുടെ രചനകൾ മുഴുവനും.
രണ്ടോ മൂന്നോ പേജുകളിലെ ഇതിഹാസങ്ങൾ കാഴ്ചയുടെ മോഹവലയത്തിൽ നിന്ന് പുറത്തു വരാനാകാതെ വിങ്ങുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന കാഴ്ചകൾ മനസ്സിലുടക്കിയ അക്ഷിത കഥകൾ വീണ്ടും വീണ്ടും വായിച്ചാൽ പൂർണ്ണമായും പിടിതരാതെ വഴുകിപ്പോകുന്ന അവസ്ഥാന്തരങ്ങൾ അപൂർണതയുടെ പറഞ്ഞു തീരാത്ത വിങ്ങലിന്റെ പറയാനാഗ്രഹിച്ചതും പറയാനാകാത്തതിന്റെ വിങ്ങലും വിറയലും പ്രണയത്തിലെ വ്യക്തി എന്നതിനപ്പുറം പ്രണയം തന്നെയായി പോകുന്ന തന്മയീ ഭാവവുമെല്ലാം ആശ്രിതയുടെ രചനകളിൽ മാത്രം എന്നും നിറഞ്ഞു നിന്നിരുന്നു. മലയാളത്തിലെ മനഃശാസ്ത്രജ്ഞയായ എഴുത്തുകാരി എന്നുകൂടി ആശ്രിതയെ വിശേഷിപ്പിക്കാം. ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളെ അണിനിരത്തി ഒരു കൂടിക്കാഴ്ചയോ ഒരു തവണത്തെ സംഭാഷണമോ മാത്രമായിരിക്കും പ്രമേയമെന്നതും തൂലികയിലെ ശ്രദ്ധേയത്വം വരച്ചു കാട്ടുന്നു. തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലായിരുന്നു അക്ഷിത എന്ന എഴുത്തുകാരിയുടെ ജനനം. ഡൽഹി, ബോംബെ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും നേടി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. എഴുത്തിലേക്ക് തിരിയുമ്പോഴും അക്ഷിതയുടെ അസാധാരണമായ പ്രവേശനത്തിന് യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് പോലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അവഗണിച്ച് എഴുത്തിന്റെ ലോകം മാത്രം സ്വന്തമാക്കിയ അക്ഷിത അപൂർണ വിരാമങ്ങൾ, അക്ഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, ഒരു സ്ത്രീയും പറയാത്തതേ നിലാവിന്റെ നാട്ടിൽ, ശിവസേന സഹവർത്തനം, മയിൽപ്പീലി സ്പർശം, ഭൂമി പറഞ്ഞ കഥകൾ തുടങ്ങി ഒട്ടേറെ രചനകൾ എഴുത്തിന്റെ ലോകത്തേക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇടശ്ശേരി അവാർഡ്, അങ്കണം അവാർഡ്, തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ്, ലളിതാംബിക അന്തർജനം സ്മാരക സമിതിയുടെ യുവസാഹിത്യകാരിക്കുള്ള അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ അക്ഷിതയുടെ തൂലികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. രചനകളിൽ കൂടുതലും ശക്തവും വ്യക്തവുമായി പെണ്ണിടങ്ങൾക്ക് വേണ്ടി വാദിച്ച അക്ഷിത ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് ഒരിക്കലും അന്ത്യവുമില്ല. അതിനെയും ഉറക്കെ ഉച്ചത്തിൽ ശരവേഗത്തിൽ തൊടുത്ത സായകം പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിട പ്രിയ എഴുത്തുകാരി, കൾച്ചറൽ ഡെസ്ക്. വരുന്ന പൊതുതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ നൽകാം. മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി April 4. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന April 5, പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി April 8. April 23 വോട്ടെടുപ്പും May 23 തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവരും. April 27 പൊതുതെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമാകും. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം താഴെത്തട്ടിൽ രൂക്ഷം. ജോസ് കെ മാണി എംപിയെ തടഞ്ഞ പിറവത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തർക്കം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി രംഗത്ത്. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും പ്രതിഷേധം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കങ്ങൾ രൂക്ഷമാണ്. പിറവത്തെത്തിയ ജോസ് കെ മാണിയെ തടഞ്ഞ് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിനെ ഒടുവിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം ചുമതലയിൽ നിന്ന് നീക്കി. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അവരുടെ ആഭ്യന്തര കാര്യം, പ്രാദേശികമായ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചിലതൊക്കെ ഇങ്ങനെ എപ്പോഴും തെരഞ്ഞെടുപ്പ് വരും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസിനോടുള്ള തർക്കം മാത്രമല്ല, എയും ഐയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരും UDFന് വലിയ തലവേദനയാണ്. ആന്ധ്രയിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കോട്ടയത്ത് ക്യാമ്പ് ചെയ്ത് ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ടു, തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.